ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. വിവാഹമാണ് വിഷയം. ഓരോ കുടുംബത്തിലും ഒന്നല്ലെങ്കിൽ പല രീതിയിലുള്ള ഈ വിവാഹ പ്രോബ്ലംസ് നിലനിൽക്കുകയാണ്. ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് വിവാഹം. ചിലർ വിവാഹം ഇപ്പോൾ വേണ്ടെന്ന് വെച്ചെങ്കിൽ മനഃപൂർവ്വം മാറിയിരിക്കും. ചിലരാണെങ്കിൽ എത്രയൊക്കെ ശ്രമിച്ചാലും വിവാഹം നടക്കുകയില്ല. ചിലർക്ക് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരസ്പര സ്നേഹബന്ധത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. ചിലർക്ക് വൈധവ്യ യോഗം അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള പല വിവാഹ വിഷയങ്ങളാണ് ഓരോരുത്തരത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ ദിവസവും വരുന്ന മെസ്സേജുകളിൽ ഒരു പകുതി വിഷയങ്ങളും ഈ മംഗല്യ വിഷയങ്ങളാണ്. അപ്പോൾ ആ ഒരു വിഷയം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്നിടണം എന്ന് തീരുമാനിച്ചത്. പ്രധാനമായിട്ട് ഈ ജാതകത്തിലെ ദോഷങ്ങൾ കൊണ്ടാണ് ഈ വിവാഹത്തിന് പ്രശ്നം ഉണ്ടാകുന്നതെന്നാണ് പറയുക. ഈ മംഗല്യ രാശിയായിട്ടുള്ള ഏഴിലെ ചൊവ്വ, ശനി, രാഹു എന്നീ ഗ്രഹങ്ങൾ ഏതെങ്കിലുമൊക്കെ നിൽക്കുകയോ ശുക്രനും ശനിയും യോഗം ചേർന്നിട്ട് ഏഴ് എട്ട് രാശികളിലൊക്കെ നിൽക്കുകയോ ഒന്ന് രണ്ട് നാല് ഏഴ് എട്ട് രാശികളിലെ പാപഗ്രഹങ്ങളായിട്ടുള്ള ആദിത്യനെ, ചൊവ്വ, രാഹു, ശനി എന്നീ പാപഗ്രഹങ്ങളൊക്കെ വരികയോ അങ്ങനെ വന്നാലേ തത്തുല്യമായ പാപയോഗം നോക്കിയതിന് ശേഷം മാത്രമേ വിവാഹം നടത്തുവാൻ പാടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ജാതകത്തിലെ ഈ അഞ്ച് പത്ത് രാശിയിൽ ചൊവ്വ നിൽക്കുന്നത് വിവാഹം താമസിപ്പിക്കുകയും ചെയ്യും. താമസിച്ച് പ്രേമവിവാഹം നടക്കാനുള്ള സാധ്യതയും അതുകൊണ്ട് പറയാൻ കഴിയും. അതുപോലെ മിഥുനം, കന്നി, ചിങ്ങൻ രാശികളിൽ ലഗ്നാൽ ഏഴാം ഭാവമായി വരികയാണെങ്കിലും വിവാഹത്തിന് തടസ്സമുണ്ടാവും. അതുപോലെ ഈ മിഥുനം, കന്നി, ചിങ്ങം രാശികൾ ലഗ്നാൽ ഏഴാം ഭാവമായിട്ട് വന്നാൽ, അതുപോലെ അവിടെ ശനി നിൽക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ വിവാഹം താമസിക്കുമെന്ന് പറയണം. ജാതകത്തിൽ ഏഴാം ഭാവാധിപൻ പാപഗ്രഹങ്ങളുമായിട്ട് കൂട്ടിയേർന്ന് മിഥുനം, കർക്കിടകം, കന്നി, മീനൻ രാശികളിൽ നിന്നാലും വിവാഹം താമസിക്കും. ചൊവ്വയും ശനിയും ചേർന്ന് നിൽക്കുകയോ പരസ്പരം വീക്ഷിക്കുകയോ ചെയ്താലും വിവാഹം താമസിക്കും. ഏഴ് എട്ട് ഒമ്പത് പത്ത് രാശികളിലായിട്ട് ശനിക്കും ചൊവ്വയ്ക്കും ബന്ധം വന്നാലും വിവാഹം താമസിക്കും. സൂര്യനും ശനിയുമായി ചേർന്ന് മിഥുനം, ചിങ്ങം, കന്നി രാശികളിൽ നിന്നാലും വിവാഹ സമയത്ത് നടക്കത്തില്ല. ശനിയും ചൊവ്വയും ചേർന്ന് ഏഴിൽ നിന്നാലും വിവാഹം താമസിക്കും. മാത്രമല്ല തന്നേക്കാൾ പ്രായം കൂടിയ വ്യക്തിയെ വിവാഹം കഴിക്കാൻ ഇടയാക്കുകയും ചെയ്യുമെന്ന് പറയണം. ഈ ജാതകത്തിൽ ഏഴിൽ രാഹു നിൽക്കുന്നവരിൽ ഭൂരിപക്ഷവും സ്വന്തം സമുദായത്തിന് പുറത്തുനിന്ന് വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയും. സാമൂഹിക കുടുംബ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുകയും ചെയ്യാറുണ്ട് അവരെ. അതുപോലെ ശുക്രൻ്റെ ഇരുപുറത്തും പാപഗ്രഹങ്ങൾ വരുന്നതുകൊണ്ടും ശുക്രനോട് പാപം മാറി യോഗം ചെയ്യുന്നതുകൊണ്ടും വിവാഹം വൈകാനിടയുണ്ടാകുമെന്ന് പറയാം. ശുക്രൻ കന്നിരാശിയിലെ നീചനായിട്ട് നിൽക്കുന്ന ജാതകക്കാരുടെ വിവാഹവും വൈകാറാണ് പതിവ്. ഏഴാം ഭാവാധിപൻ ശുഭഗ്രഹമായിട്ട് വരികയും ആ ശുഭന് പാപസംബന്ധം വരികയും ലഗ്നാൽ ത്രികോണ ഭാവങ്ങളിൽ നിൽക്കുകയും ചെയ്യുന്നതും വിവാഹ കാലതാമസത്തിന് ഇടയാക്കും. ഒന്നിലധികം പാപമാർ ഏഴിൽ അനിഷ്ടന്മാരായിട്ട് വന്നാൽ വിവാഹം താമസിക്കുമെന്ന് മാത്രമല്ല നടക്കുന്ന വിവാഹം അനുഗുണമായിട്ട് വരാനുള്ള ഇടയും ഉണ്ടാകും. പിന്നെ മറ്റു ചില ദോഷങ്ങളെന്നൊക്കെ പറയുന്നത് ഈ മുജ്ജന്മാന്തരമായിരിക്കുന്ന ദോഷങ്ങൾ വരിക, കുലദൈവത്തിൻ്റെ ദോഷങ്ങൾ വരിക, നമ്മുടെ വീട് സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാകുക, സ്ഥലസംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാകുക, സർപ്പദോഷം ഉണ്ടാകുക, ശത്രുകൃതമായിരിക്കുന്ന ദോഷങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള ഫലങ്ങൾ കൊണ്ടും ഈ വിവാഹത്തിന് തടസ്സവും വിവാഹ ജീവിതത്തിൽ ദോഷങ്ങളും ഉണ്ടാക്കും. വിദഗ്ധമായിട്ടുള്ള പ്രശ്നം ചിന്തിച്ച് വേണ്ടതായ പരിഹാരങ്ങൾ ചെയ്താലേ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഈ വിഷകന്യാദോഷം എന്ന് പറയുന്നൊരു ദോഷമുണ്ട്, അതിനും വേണ്ട പരിഹാരമൊക്കെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വിവാഹ ജീവിതം ഭയങ്കര പ്രശ്നമായിട്ട് തീരാറാണ് പതിവ്. മംഗല്യദോഷം, കാളസർപ്പദോഷം എന്ന് പറയുന്ന പോലെയുള്ള ചില ജ്യോതിഷപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വിവാഹത്തിന് തടസ്സമുണ്ടാകാറുണ്ട്. ഈ ഏഴിൽ ശനി നിന്നാൽ ശാസ്താവിന് പ്രീതിയും ശനിയാഴ്ച വ്രതവും ഒക്കെ എടുക്കുകയും അത് ചന്ദ്രനാണെന്നുണ്ടെങ്കിൽ പൗർണമി പൂജയും ദേവി പൂജയും ചന്ദ്രന് പൊങ്കാല സമർപ്പിക്കുകയൊക്കെ ചെയ്യുകയും അതുപോലെ ചൊവ്വയാണെങ്കിൽ സുബ്രഹ്മണ്യനും ഭദ്രകാളിക്കുമൊക്കെ പൂജ കഴിക്കുകയും അങ്കാരക പൂജ ചെയ്യിപ്പിക്കുകയും അതുപോലെ
ചൊവ്വാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും വ്യാഴമാണെങ്കിൽ വിഷ്ണു പൂജ പാൽപായസം തുടങ്ങിയവയൊക്കെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ സമർപ്പിച്ച് എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണുവിന് തുളസിമാല സമർപ്പിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് ഈ മംഗല്യദോഷം കുറേയേറെ മാറ്റം ഉണ്ടാക്കും. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നടക്കാൻ ജാതകത്തിൽ യോഗം വേണമെന്നാണ് പറയുക. അതിന് അനുയോജ്യമായ സമയത്ത് മാത്രമേ ആ കാര്യം നമുക്ക് സാധ്യമാകത്തുള്ളൂ. ജ്യോതിഷപരമായിട്ട് പല കാരണങ്ങൾ കൊണ്ടും വിവാഹം നടക്കാൻ കാലതാമസം വരുന്നുമുണ്ട്. ഇങ്ങനെയുള്ള ജാതകാലുള്ള ദുരിതം കൊണ്ടും അല്ലാതുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ വിവാഹത്തിന് തടസ്സം ഉണ്ടാകുമ്പോൾ അതിന് നമുക്ക് കുറച്ചൊരു പരിഹാരങ്ങൾ, പ്രതിവിധികൾ നമുക്കിതിൽ കൂടെ പറയാം. അത് ചെയ്യാവുന്ന ആൾക്കാരെ അതേ രീതിയിലൊക്കെ ചെയ്തു നോക്കുക, എന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ മാത്രം മതി കൂടുതൽ വിശദമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് പോകുന്നത്. അപ്പം ഈ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഭാഗവത സപ്താഹം അഞ്ചാം ദിവസം, അത് രുക്മിണി സ്വയംവരത്തിൻ്റെ അന്ന്, അതിൽ പങ്കെടുത്ത് പ്രസാദം സേവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിവാഹം നടക്കും എന്നൊരഭിപ്രായം വരുന്നുണ്ട്. ആൺകുട്ടികൾ തന്നെ ഇണയെ കണ്ടെത്തുന്നതിനായിട്ട് ഗണപതിയെ ആരാധിക്കുന്നത് നല്ലതാണ്. അതുപോലെ മുടങ്ങാതെ 46 വെള്ളിയാഴ്ച ഗണപതിക്ക് വെറ്റിലയും നാരങ്ങയും 1 രൂപ തൊട്ടും സമർപ്പിച്ചാലും നല്ല ആലോചനകൾ തേടി വരും എന്ന് പറയപ്പെടുന്നു. ഈ വിവാഹം നടക്കാത്ത ഈ 36-40 വയസ്സിനിടയിലുള്ള ആൾക്കാർ 108 കൂവളത്തിൻ്റെ ഇല ശേഖരിച്ച് ചന്ദനം ഉപയോഗിച്ച് അതിൽ ശ്രീരാമൻ്റെ പേരെഴുതിയിട്ട് അതിനുശേഷം ഈ ഇലകൾ ഓം നമശിവായ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിവൻ്റെ അമ്പലത്തിൽ കൊണ്ടു കൊടുത്ത് ശിവലിംഗത്തിൽ പുഷ്പാഞ്ജലി ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഈ വിവാഹ തടസ്സം മാറും എന്നൊരു പറയുന്നുണ്ട്. വിവാഹ തടസ്സം നേരിടുന്നവർ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഉപ്പ് കഴിക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ്. അതുപോലെ ഓം ബ്രഹ്മ ബൃഹസ്പതയ നമഃ എന്ന മന്ത്രം 3 തവണയിൽ കുറയാതെ വിഷ്ണു ഭഗവാന്റെ മുന്നിൽ നിന്ന് ചൊല്ലുന്നതും വളരെ നല്ലതായിരിക്കും. ഉറപ്പായിട്ടും വിവാഹ തടസ്സം മാറും എന്ന് പറയപ്പെടുന്നുണ്ട്. വിവാഹം വൈകുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ കുളിക്കാനുള്ള വെള്ളത്തിൽ അല്പം മഞ്ഞപ്പൊടി കലർത്തി കുളി കഴിഞ്ഞ ശേഷം കുങ്കുമം ഉപയോഗിച്ചിട്ട് നെറ്റിയിൽ ഒരു തിലകം ഇടുന്നത് വിവാഹ തടസ്സം മാറാൻ നല്ലതാണെന്ന് ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. വ്യാഴാഴ്ച മഞ്ഞ വസ്ത്രവും വെള്ളിയാഴ്ച വെളുത്ത വസ്ത്രവും ധരിക്കുക. ഈ വസ്ത്രം പുതിയതാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഗുണം കിട്ടുമെന്ന് പറയും. 4 ആഴ്ച ഇങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നല്ല ആലോചനകൾ നിങ്ങളെ തേടിയെത്തുമെന്ന് പറയപ്പെടുന്നു. ഇതൊക്കെ ഒരു ജ്യോതിഷത്തിൽ ഈ പറഞ്ഞ വലിയ ദോഷങ്ങളില്ലാതെ വിവാഹ തടസ്സം വരുന്ന വിഷയങ്ങൾക്കുള്ള വഴിപാട് വിഷയങ്ങളാണ്. ഈ പാർവതി പരമേശ്വരന്മാരുടെ വിവാഹത്തിൽ ബ്രഹ്മാവ്, വിഷ്ണു, ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ള സർവ്വദേവന്മാരും സർവ്വമുനിമാരും എല്ലാവരും പങ്കെടുത്തു. ഇവരെല്ലാം കൂടി ഈ ഒരു കൈലാസത്തിൽ ഇതെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞപ്പോൾ ഈ ഭൂമി അങ്ങ് ചരിഞ്ഞു പോകുമോ എന്നുള്ളൊരു പേടിയായി എല്ലാവർക്കും. അപ്പോൾ ഭഗവാൻ എന്തോ ഇതെന്ന് പറഞ്ഞാൽ ഈ അഗസ്ത്യമുനിയെ അതിൻ്റെ നേരെ തെക്ക് ഭാഗത്തോട്ട് മാറ്റിയിരുത്തി. അപ്പോൾ മാറ്റിയിരുത്തി കഴിയുമ്പോൾ ഈ ഭൂമിയുടെ ഭാരം ബാലൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഭഗവാന്റെ ഉദ്ദേശം. പക്ഷേ ഈ തീരെ പൊക്കം കുറഞ്ഞ ശരീരപ്രകൃതിയാണ് ഈ അഗസ്ത്യമുനിക്ക്. അദ്ദേഹത്തിനെ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചരിവ് പരിഹരിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത ദേവന്മാരിലെത്തി എന്നാണ് പറയുക. എന്നാൽ ഈ തെക്ക് ഭാഗത്ത് അത് ശോണാദ്രി എന്ന് പറയപ്പെടും. അത് ഇന്ന് നമ്മൾ അറിയപ്പെടുന്നത് ചെങ്ങന്നൂരെന്ന. അവിടെ തപസ്സിരുന്നു കൊണ്ട് അഗസ്ത്യമുനി ഭൂമിയെ ചരിയാതെ നിലനിർത്തി എന്ന് പറയപ്പെടുന്നു. തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് മുനി ശിവപാർവതി പ്രണയം കണ്ടു എന്നും ആ പറയുക. അപ്പോൾ വിവാഹശേഷം ഭഗവാൻ പാർവതി സമേതനായിട്ട് ഈ അഗസ്ത്യമുനിയെ കാണാനായിട്ട് ഈ ഷോണാദ്രി എന്ന് പറഞ്ഞ ചെങ്ങന്നൂർ വന്നു എന്ന് പറയും. അപ്പോൾ പിന്നീട് അവിടെ ഉമാമഹേശ്വര സങ്കല്പത്തിൽ ക്ഷേത്രം ഉയർന്നു വന്നതായിട്ടും പറയപ്പെടുന്നു. അങ്ങനെയാണ് ഈ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നതിൻ്റെ ഒരു ഉത്ഭവ കഥയാണത്. അതുകൊണ്ട് ഈ കൈലാസ തുല്യമായിട്ടാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തെ നമ്മൾ കണക്കാക്കുന്നത്. ഈ ചെങ്ങന്നൂർ ദേവിയുടെ തൃപ്പൂത്ത് ആറാട്ടെന്ന് പറയുന്ന ഒരു പ്രധാന വിശേഷം നടക്കുന്ന സ്ഥലം കൂടാണ് ചെങ്ങന്നൂർ. ഈ വിവാഹ തടസ്സം നേരിടുന്നവർ ചെങ്ങന്നൂർ ഭഗവതിയെ ദർശിച്ച് ഉമാമഹേശ്വര പൂജ നടത്തുകയും ദേവിക്ക് താലി സമർപ്പിക്കുകയും ചെയ്താൽ വിവാഹ തടസ്സം മാറും എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഈ തിരുമാന്താങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അത് അങ്ങാടിപ്പുറം എന്ന് പറയുന്ന പെരിന്തൽമണ്ണക്കടുത്ത് അങ്ങാടിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഗണപതിക്കും വളരെ പ്രാധാന്യമുണ്ടെന്നാണ് പറയുക. ഇവിടെ സവിശേഷ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒരു ഭഗവാനാണ് ഗണപതി. ഈ പാർവതി പരമേശ്വരന്മാരോടൊപ്പം നിൽക്കുന്ന ഉണ്ണി ഗണപതിയായിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം.
അപ്പോൾ ഇഷ്ടമംഗല്യത്തിന് ഭക്തരെ ഈ ഉണ്ണി ഗണപതിക്ക് മംഗല്യപൂജ എന്ന ഒരു പ്രത്യേക വഴിപാട് നടത്തിക്കഴിഞ്ഞാൽ വിവാഹം പെട്ടെന്ന് നടക്കുമെന്നാണ് പറയുക. അത് ആഴ്ചയിൽ 3 ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ഈ മംഗല്യപൂജ നടത്തുന്നത്. ചൊവ്വ, വെള്ളി, ഞായർ എന്നീ ദിവസങ്ങളിൽ നടക്കുന്ന ഈ മംഗല്യപൂജ സമയങ്ങളിൽ മാത്രമേ ഗണപതിയെ നേരിട്ട് ദർശിക്കാൻ ഭക്തർക്ക് സാധിക്കുകയുള്ളൂ. മറ്റു ദിവസങ്ങളിൽ ഗണപതിയുടെ വലതുവശത്തുള്ള ചെറിയൊരു കിളിവാതിലിലൂടെ മാത്രമേ ദർശനം നടത്താൻ കഴിയുകയുള്ളൂ എന്നൊരു പ്രത്യേകത അവിടെ ഉണ്ട്. ഈ തിരുവാന്താംകുന്ന് ഭൗതികക്ഷേത്രത്തിൽ പോയി ഈ മംഗല്യപൂജ നടത്തിയിട്ട് വളരെയധികം ആൾക്കാർക്ക് ഫലം സിദ്ധിച്ചതായിട്ട് എനിക്കറിവുണ്ട്. പിന്നീടുള്ള ഒരു പ്രധാന വഴിപാടെന്ന് പറയുന്നത് ഈ തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ്. അവിടെ ഈ വെളുപ്പിനെ നട തുറന്നു കഴിഞ്ഞിട്ട് നിർമാല്യ ദർശനത്തിന് ശേഷം നടക്കുന്ന ഒരു പൂജയിൽ ഉദയമാർത്താണ്ട് അഭിഷേകം എന്ന ഒരു പ്രത്യേക അഭിഷേകം നടത്തുന്നു എന്ന് പറയുന്നുണ്ട്. പാല്, പഞ്ചാമൃതം, പനിനീര്, ഭസ്മം, എണ്ണ, തേന്, പഴം തുടങ്ങിയ ദ്രവ്യങ്ങൾ കൊണ്ട് ഭക്തജനങ്ങൾക്ക് അവിടെ വഴിപാട് നടത്താൻ കഴിയും. ഈ സമയം ദർശനം നടത്തി വിവാഹ തടസ്സം മാറ്റിത്തരണമേ എന്ന് ഭഗവാനോട് 7 തവണ വിളിച്ചു പറയണം. വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഭക്തരുടെ കഴുത്തിൽ അവർ പൂമാല കൊണ്ടുവന്ന് ഈ തിരുമേനിമാർ കൊണ്ടുവന്ന് ഇടും. ഇട്ട് കഴിഞ്ഞ് അണിയിച്ചേരും. ഈ അഭിഷേകം പൂർത്തിയാക്കി പ്രസാദം സ്വീകരിച്ച ശേഷം പഞ്ചഭൂതങ്ങളെ ലിംഗരൂപത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു പഞ്ചലിംഗ ഗുഹ അവിടെയുണ്ട്. അവിടെ ചെന്നിട്ട് സ്വയംവരാർത്ഥന നടത്തണം. അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ആ ക്ഷേത്രത്തിൽ തന്നെ ലഭിക്കുന്നതാണ്. ശേഷം വള്ളി, ദേവസേന എന്നീ ദേവന്മാരെയും തൊഴുതിട്ട് ദക്ഷിണാമൂർത്തിക്ക് നമ്മൾ അർച്ചന നടത്തണം. നടത്തിയതിന് ശേഷം ശനി ഭഗവാന് നീരാഞ്ജനവും സമർപ്പിക്കണം. ക്ഷേത്രത്തിന് പുറത്തെത്തിയ ശേഷം അഭിഷേകവേളയിൽ അണിയിച്ച ആ പൂമാലകൾ കടലിൽ നിക്ഷേപിക്കുക. വരുണ ഭഗവാന് സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു സങ്കല്പമാണത്. അന്നേ ദിവസം പിന്നെ കടലിലിറങ്ങിയോ കടലിൽ കുളിക്കുകയോ അല്ലാതെ കുളിക്കുകയോ നമ്മൾ ചെയ്യാൻ പാടില്ല. അത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മംഗല്യ തടസ്സം മാറി ഉത്തമമായിട്ടുള്ളൊരു മംഗല്യം ലഭിക്കും എന്നൊരു പരക്കെ വിശ്വാസമുണ്ട്. പിന്നീട് ഈ അതിവേഗമായിട്ട് വിവാഹം നടക്കാനായിട്ട് ഈ പ്രത്യക്ഷ അനുഭവത്തിൽ ഒരു ഉമാമഹേശ്വര പൂജയ്ക്ക് സാധിക്കുമെന്ന് പറയും. ശിവപാർവതിമാർ ഇടം വലമായി ചേർന്നിരിക്കുന്ന പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലെ ഒരു ഗണപതി ഹോമം വിവാഹ തടസ്സം അകറ്റാൻ ഉത്തമ പ്രതിവിധിയായിട്ട് ജ്യോതിഷ പണ്ഡിതർ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അപ്പം ഈ പൂജാ സമയത്ത് വിവാഹ തടസ്സം നേരിടുന്ന വ്യക്തി പൂജയുടെ ഭാഗഭാക്കാകണം എന്ന് പറയും. കൂടാതെ വെള്ള നിവേദ്യം, ശർക്കര പായസം, പാൽപ്പായസം എന്നിവ സഹിതം ഉമാമഹേശ്വര പൂജയും സ്വയംവര അർച്ചനയും ചെയ്യുകയും വേണം. ഈ പ്രസാദങ്ങളുടെ ഒരു ഭാഗം വിവാഹ തടസ്സം നേരിടുന്നവർ പൂജ അവസാനിക്കുന്നതോടുകൂടി ഉറപ്പായും സേവിക്കുകയും ചെയ്യുക. വിവാഹ തടസ്സം നേരിടുന്നവരുടെ ജന്മനക്ഷത്ര നാളിൽ തന്നെ ഈ പൂജ നടത്തുന്നത് വളരെ ഉത്തമമാണെന്നാണ് പറയപ്പെടുക. തിങ്കളാഴ്ച പൂജയ്ക്കായി തിരഞ്ഞെടുക്കുന്നതും ഉത്തമമാണ്. പിന്നീട് ഇത് 3 തവണയെങ്കിലും അടുപ്പിച്ച് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വിവാഹ തടസ്സമൊക്കെ മാറിയിട്ട് ഉത്തമമായിട്ടുള്ളൊരു മംഗല്യഭാഗ്യം നമുക്ക് കിട്ടും. അതുപോലെ ഈ വഴിപാടുകൾ ഈ വിവാഹ ജീവിതത്തിൽ തമ്മിൽ പരസ്പര കലഹങ്ങളും ചേർച്ചയില്ലാത്ത ആൾക്കാർക്കും ഈ ഉമാമഹേശ്വര പൂജ എന്ന് പറയുന്നത് നല്ലൊരു വഴിപാടാണ്. ഉമാമഹേശ്വര പുഷ്പാഞ്ജലി കഴിക്കുക, ഉമാമഹേശ്വര പൂജ കഴിക്കുക, ഈ ശ്രീപാർവതി പരമേശ്വരന്മാരുടെ കൂട്ട് തമ്മിൽ പരസ്പര സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ദീർഘകാലം കഴിയാനായിട്ട് ഈ ഉമാമഹേശ്വര പുഷ്പാഞ്ജലിക്കും പൂജയ്ക്കും നല്ല ശക്തിയുണ്ട് എന്ന് പറയപ്പെടുന്നു. പിന്നീട് ഈ മഹാമൃത്യുഞ്ജയ ഹോമവും നവഗ്രഹ പൂജയും നടത്തിയിട്ട് നവഗ്രഹ പാപാംശങ്ങളെയും പിന്നീട് മംഗല്യ ദുരിതത്തെയും യഥായോഗ്യമായിരിക്കുന്ന പ്രതിമകളിലേക്ക് ആവാഹിച്ച് മാറ്റി അത് ശിവക്ഷേത്രത്തിന് ഈ ശിവപാർവതി ക്ഷേത്രത്തിൽ സമർപ്പിക്കണം. സമർപ്പിച്ചതിന് ശേഷം ഈ ഉമാമഹേശ്വര പൂജ കഴിപ്പിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഉത്തമമായിട്ട് പെട്ടെന്ന് തന്നെ വിവാഹം നടക്കാനുള്ള വഴിയുണ്ടാകും എന്ന് പറയും. ഇതെല്ലാം നടത്തിയിട്ടും പിന്നെയും നമുക്ക് വിവാഹം നടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള ഒരു കർമ്മം ബാണേശി ഹോമം എന്ന് പറയുന്നൊരു ഹോമമാണ്. അപ്പോൾ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഇത് ചെയ്യിപ്പിക്കാവുന്ന ഹോമമാണ്. ഇത് ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഹോമമല്ല, കാര്യം ഒരു മന്ത്രവാദ ദേവതയാണ്. അപ്പോൾ ഈ ബാണേശിക്കുള്ള ഹോമം നടക്കാനായിട്ട് അതുപോലെ ഈ ദാമ്പത്യം അകന്നു പോയവരെ തമ്മിൽ പുനര ഐക്യം ഉണ്ടാക്കാനും ഒക്കെ ഈ ബാണേശി ഹോമത്തിന് നല്ല പവറായിട്ട് പറയപ്പെടുന്നുണ്ട്. ഒരു വീട്ടിൽ ഈ ഭാര്യാഭർത്താക്കന്മാരല്ലാതെ കഴിയുന്നവർക്ക് പോലും അത് ചെയ്താൽ തമ്മിൽ മാറ്റം ഉണ്ടാകും എന്നൊക്കെ പറയപ്പെടുന്നുണ്ടെന്നാണ് പറയുക. ഇതിനുവേണ്ടി ചെയ്യുന്ന കർമ്മം എന്ന് പറഞ്ഞാൽ ഈ നാളുതോറും നമ്മുടെ ഈ പക്കപ്പുറനാൾ തോറും ഈ ഗണപതി ഹോമത്തിങ്കൽ
ബാണേശി മന്ത്രം കണ്ട് അശോകത്തിൻ്റെ പൂവ് ഹോമിക്കുക. ഈ അശോകത്തിൻ്റെ പൂവ് ഹോമിക്കുന്നതിന് പകരമായിട്ട് തൈരും മലരും കൂടെ കൂട്ടിക്കുഴച്ചും ഈ ബാണേശി മന്ത്രം കൊണ്ട് ഈ ഹോമം ചെയ്യാമെന്നാണ് പറയുക. അപ്പോൾ ഇത് അടുപ്പിച്ച് 10-12 തവണ 12 മാസമായിട്ട് നമ്മൾ ചെയ്താൽ ഇതിനകത്ത് വെച്ചിട്ട് ഈ ഇവരുടെ വിവാഹം നടക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. ഭയങ്കരമായ കുടുംബദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നടന്നില്ല എന്ന് വരും. എന്നാൽ പോലും എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. വിവാഹം തമ്മിൽ പ്രേമബന്ധത്തിൽ പെട്ട് തന്നെ അങ്ങ് പോയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനൊരു പ്രത്യേകമായ നല്ലൊരു പരിഹാരമാണ് ഈ ബാണേശി ഹോമം എന്ന് പറയുന്ന പരിഹാരം. പിന്നെ ഈ ശ്രീപാർവതി ദേവിക്ക് അതിദേവതയായ സ്വയംവര യന്ത്രം നമ്മൾ ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വിവാഹമൊക്കെ നടക്കാൻ ഈ പറഞ്ഞ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ സ്വയംവര യന്ത്രം കൂടെ ധരിക്കുക. ധരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവാഹ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ദീർഘമായിട്ടുള്ള വിവാഹ ജീവിതം കിട്ടും. പിന്നീട് ഈ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതെ ജീവിക്കുന്ന ആൾക്കാർക്ക്, ഭാര്യമാർക്ക്, ഭർത്താക്കന്മാരെ സ്വാധീനത്തിൽ നിർത്താനായിട്ട് പതിവശ്യ യന്ത്രം എന്ന് പറയുന്ന ഒരു യന്ത്രം പറയപ്പെടുന്നുണ്ട്. ഈ യന്ത്രം ഭാര്യമാർ വേണ്ട വിധിയാമണ്ണം എഴുതി ധരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഭർത്താവുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം, ഭർത്താവിന് അവരോടുള്ള ഒരു സ്നേഹമൊക്കെ വർദ്ധിക്കുകയും പരസ്പരമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യഥായോഗ്യം നമുക്ക് കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. ചെയ്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവാഹ തടസ്സം മാറാൻ ഏതാണ്ടൊരു നല്ല ശതമാനം വിവാഹ തടസ്സങ്ങളും മാറിക്കിട്ടും എന്നുള്ളതിന് സംശയമില്ല. പിന്നീട് എനിക്ക് ഈ മെസ്സേജുകൾ വാട്സപ്പിൽ അയക്കുന്നവരും, അപ്പോൾ അവർക്ക് ഞാൻ പ്രത്യേകമായിട്ട് എല്ലാവർക്കും ഒരു 5-10 മിനിറ്റ് വീതം പ്രത്യേകം ഞാനിപ്പോൾ ടൈം സ്ലോട്ടായിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് രാവിലെ ഒരു 10:30 മുതൽ വൈകിട്ട് ഒരു 3-3:30 വരെയുള്ള സമയം എല്ലാവർക്കും ഞാനിപ്പം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൊടുക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് വിളിക്കാനെ ശ്രദ്ധിക്കണം. അപ്പോൾ ആ സമയത്ത് തന്നെ വിളിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് അതുപോലെ തന്നെ ചിലരുടെ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് സമയം ചിലപ്പോൾ കൂടുതൽ എടുക്കേണ്ടി വന്നാൽ വിളിക്കുമ്പം ബിസി ആയിട്ട് ടോൺ ചെയ്താൽ പിന്നീട് ഒന്നുകൂടെ വിളിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എന്നാലാവുന്ന രീതിയിലുള്ള പരിഹാരങ്ങളും മറുപടികളും ഒക്കെ തരാൻ ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചിങ്ങമാസത്തിലെ ആണ്ടുപറപ്പിൻ്റെ ഫലം പറയണം എന്ന് പലരും കമൻ്റിൽ കൂടി എഴുതിയിട്ടുണ്ട്, വാട്സപ്പിലും എഴുതി കാണിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനതിനൊരു ഫലം ഉണ്ടാക്കിയിട്ട് അടുത്ത ഞായറാഴ്ചയോടുകൂടിയെങ്കിലും പോസ്റ്റ് ചെയ്യണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എല്ലാത്തിനും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണുന്നവരെ നമുക്ക് നമസ്കാരം.